സ്വാഗതം വിക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് നിങ്ങളുടെ കാറിന്റെ ഹുഡിനടിയിലുള്ളത്. അതായത് അവിടെ കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ അകത്ത് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ എന്താണ് എന്ന് കാണിക്കാൻ അറിയാവുന്നല്ലാതെ ബാക്കി കുറെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് അറിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്റെ വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ എന്റെ ബഡീസിന് എല്ലാവർക്കും ഈ ഒരു വണ്ടിയെ കുറിച്ച് എല്ലാം തന്നെ അറിയണം എന്നെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ എന്താണ് ഈ ഹുഡിനടിയിൽ അല്ലെങ്കിൽ ബോണറ്റിനടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഓരോ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ്, വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ, പെട്ടെന്ന് നിങ്ങൾക്ക് ദഹിക്കാവുന്ന രീതിയിൽ മാത്രം. അപ്പോൾ ആ ഒരു കുറെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. വണ്ടിയെക്കുറിച്ച് എ ടു ഇസഡ് എല്ലാവരും അറിഞ്ഞിരിക്കണം, എന്റെ എല്ലാ ബഡീസും അറിഞ്ഞിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണിക്കുന്നത് എന്റെ മാരുതി 800 വെച്ച് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാരുതി 800 അടിയിൽ, അതായത് ഹുഡിനടിയിൽ ഉള്ള സാധനങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ആഡ് ചെയ്ത് പല വണ്ടിക്കും പല വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹുഡിനടിയിലുള്ള കാര്യങ്ങൾ അഥവാ ബോണറ്റിനടിയിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്, പെട്ടെന്ന് ആരും പേടിക്കേണ്ട, ഇതിനെക്കുറിച്ചുള്ള സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്, ഇതെല്ലാവർക്കും അറിയാലോ അല്ലെ ഇതാണ് എഞ്ചിൻ എന്നുള്ളത്. ഏത് വണ്ടി കാണിച്ചാലും ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനം എഞ്ചിൻ. പിന്നെ ബാറ്ററിയും കാണും കേട്ടോ, ബാറ്ററിയും ഉണ്ട്. അപ്പോൾ ഏതൊരു എഞ്ചിനായാലും അതിനൊരു അതിൻ്റെ അകത്ത് കമ്പസൻ നടക്കണമെന്നുണ്ടെങ്കിൽ, വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കമ്പഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലുണ്ട്, അതായത് കത്തുക, ജ്വലനം, അതിലൂടെയാണ് വണ്ടി ഓടിപ്പോകുന്നത്. അതിലൂടെയാണ് നമുക്ക് വണ്ടി ഓടാൻ വേണ്ട ആവശ്യത്തിനുള്ള എന്താണ് ഊർജം നൽകുന്നത്. അപ്പോൾ ഏതൊരു കമ്പസനും നടക്കണമെങ്കിൽ, അതായത് കത്തണമെങ്കിൽ, ഒരു സംഭവം കത്തണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അവിടെ വേണം. ഒന്ന് വായു വേണം, രണ്ട് ചൂട് വേണം, മൂന്ന് അത് കത്താനായിട്ട് ഒരു ഫ്യുവൽ അഥവാ ഇന്ധനം വേണം. അപ്പോൾ നമ്മുടെ വണ്ടിക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞു തരാം, എവിടെ നിന്നാണ് ഈ മൂന്ന് കാര്യങ്ങളും, അതായത് ഒരു കമ്പസൻ ട്രയാംഗിൾ അതല്ലെങ്കിൽ ഒരു ഹീറ്റ് ട്രയാംഗിൾ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഹീറ്റ് ട്രയാംഗിൾ തന്നെയാണോ പറയുന്നത്, കൃത്യമായിട്ട് എന്തായിരുന്നു ആ എന്തോ ഒരു ട്രയാംഗിൾ. അപ്പം ഇതാണ് ഈ മൂന്ന് സംഭവം. അപ്പം ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് ഈ മൂന്ന് കാര്യങ്ങളും കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഹീറ്റ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നത് ബാറ്ററിയാണ്. ഈ ബാറ്ററി നേരെ ഈ കണ്ടോ, ഇതാണ് എഞ്ചിൻ വണ്ടിയുടെ, എഞ്ചിന്റെ ഈ മൂന്നെണ്ണം പോയിരിക്കുന്നുണ്ടോ. ഇതൊരു 3 സിലിണ്ടർ വണ്ടിയാണ്. 3 സിലിണ്ടർ വണ്ടിക്ക് മൂന്ന് സ്പാർക്ക് പ്ലഗ്, 1, 2, 3. ഈ സ്പാർക്ക് പ്ലഗ് വന്നിരിക്കുന്നത്, സ്പാർക്ക് പ്ലഗിന് പവർ കൊടുക്കുന്നത് ഈ ഒരു ബാറ്ററിയാണ്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായോ. അപ്പം അവിടെയാണ് അതിന്റെ ഹീറ്റ് കൊടുക്കുന്നത് അഥവാ തീയാണ് കൊടുക്കുന്നത് ചെറിയ സ്പാർക്കായിട്ട്. അപ്പോൾ ഈ ബാറ്ററി വന്നിട്ട് നേരെ ഇതുവഴി ഡയറക്റ്റ് പിടിപ്പിക്കുകയല്ല, ഈ ബാറ്ററി ഇവിടെ വന്നതിന് ശേഷം നേരെ അത് ഞാൻ അല്ല പിന്നെ പറയാം, ബാറ്ററിയുടെ പ്രോസസ് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഫ്യൂൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടാങ്ക് വരുന്നത് പുറകിലാണ്, ആ ടാങ്കിൻ്റെ അകത്ത് ഒരു പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പമ്പിൻ്റെ അകത്ത് നിന്ന്, അതായത് പെട്രോൾ അവിടെ നിന്ന് പമ്പ് വഴി അടിച്ച് നേരെ ഇവിടെ കൊണ്ടുവരും. അതിന് ഇവിടെ കുറെ ലൈൻസും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇതിന്റെ കാർബറേറ്റർ സെറ്റപ്പ് വരുന്ന ഏരിയ. ഇതാണ് കാർബറേറ്റർ, അതായത് നമ്മുടെ വായുവും ഇന്ധനവും കൂടെ മിക്സ് ചെയ്ത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കൊടുക്കുന്ന ഏരിയയാണ് ആ കാണുന്നത്. ആ ഏരിയയിലേക്ക് വന്ന് കയറും. ആ ഏരിയയിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നമുക്ക് ഫ്യൂവലായി, ഫ്യൂവലുമായി തീയുമായി. ഇനി വേണ്ടൊരു സംഭവമാണ് എയർ എന്ന് പറയുന്ന സംഭവം. കയറ്റി വിടുന്ന സ്ഥലമാണ് ഇത്. ഇതുവഴിയാണ് എയർ കയറുന്നത്. എയർ ഇതുവഴി കയറിയ ശേഷം എയർ എങ്ങനെയാണ് വണ്ടിക്കകത്ത് കയറുന്നതെന്നൊക്കെ ചോദിച്ചാൽ, അതൊക്കെ കുറച്ച് എങ്ങനെ കയറ്റി വിടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എയർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു എയർ ഫിൽറ്റർ ഉണ്ട്. എയർ ഫിൽറ്റർ വഴി അരിച്ച് നേരെ നമ്മുടെ കാർബറേറ്റർ സെറ്റപ്പിലേക്ക് എയറും പോവും. അപ്പോൾ എയറും ഫ്യൂവലും കൂടെ അവിടെ മിക്സായി. ഈ എയറും ഫ്യൂവലും കൂടെ മിക്സായ ശേഷം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗ് കത്തിച്ചു വിടും. സ്പാർക്ക് പ്ലഗ് കത്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, കമ്പഷൻ നടക്കും, ജ്വലനം എഞ്ചിൻ്റെ അകത്തേക്ക് നടക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ബാറ്ററിക്കകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ പറയാം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാറ്ററി ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ ചാർജ് തന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഈ ബാറ്ററിയെ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ബാറ്ററിയുടെ ഒരു പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓൾട്ടർനേറ്റർ എന്ന് പറയും. ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സൈക്കിളിനകത്ത് ഡൈനാമോ ഇല്ലേ, അത് തന്നെ സാധനം. അപ്പോൾ ഈ ഒരു സാധനം വഴി ചാർജ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതും ഇരിക്കും, അതായത് വണ്ടി ഓടുന്നതിനനുസരിച്ച് ചാർജ് ആവും. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പം പിന്നെ സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നത് നേരെ അങ്ങ് കൊടുക്കുകയല്ല,
ഈ ഒരു കുട്ടിയുണ്ടല്ലോ ഇതിനാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൂന്ന് സ്പാർക്ക് പ്ലഗിലും ഒരുപോലെ ഒറ്റയടിക്കല്ല കറണ്ട് കൊടുക്കേണ്ടത്. അതായത് മൂന്ന് സിലിണ്ടർ പൊസിഷൻ പല രീതിയിലൊക്കെ വരും, അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അപ്പം മൂന്ന് സമയത്താണ് കൊടുക്കേണ്ടത്. അപ്പം ഈ മൂന്ന് സമയത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാധനമാണ്, അതായത് സ്പാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണമാണ് ഇത്, സ്പാർക്ക് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് സ്പാർക്ക് ഡിസ്ട്രിബ്യൂട്ടർ അതാണ് ഇത്. ഓക്കെ, അപ്പം അത് സിമ്പിളായിട്ട് പറയുന്നു, ഇത് അതിൻ്റെ ഒരു കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെയാണ്, അതും മറ്റേ തീ കൊടുക്കാനുള്ള കാര്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ, ഏതൊരു എഞ്ചിൻ ആയാലും ശരി, ഞാൻ ഇതെന്താന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്, അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എന്താണ് റേഡിയേറ്റർ. അപ്പം ഈ റേഡിയേറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രേ ഉള്ളൂ, ഈ എഞ്ചിൻ എന്ന് പറയുന്നത് എഞ്ചിനല്ല, ഏതൊരു സാധനമായാലും ചൂടാവുന്ന ഏതൊരു സാധനമായാലും അതിൻ്റെ ചൂട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കരിഞ്ഞു പോകും. അപ്പോൾ ഈ കത്തിക്കരിഞ്ഞു പോകും. അപ്പം ഈ എഞ്ചിനും അത് തന്നെയാണ്. നമ്മൾ എഞ്ചിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടാവും, ഇത് ചൂടാവുന്ന കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനും കത്തിപ്പോകും. അപ്പം അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, കാണാമെന്ന് അറിയുന്നില്ല, ഇതിൻ്റെ അകത്ത് കൂളന്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, ചരിച്ചാൽ കാണാവും, ഇപ്പൊ കാണാമെന്ന് തോന്നുന്നു. അപ്പൊ ഈ കൂളന്റ് എന്ന് പറയുന്നൊരു സംഭവം, ഒരു പച്ച കളറിൽ കാണാം. അതായത് കൂളന്റ് എന്ന് പറഞ്ഞാൽ വാട്ടറും കൂളന്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് മിശ്രിതം, അതും കൂടെ മിക്സ് ചെയ്തുള്ളതാണ് കൂളന്റ്. അപ്പം ഈ കൂളന്റ് ഉപയോഗിച്ച് നമ്മൾ എഞ്ചിൻ എഞ്ചിൻ തണുപ്പിക്കാന്നല്ല പറയുന്നത്, എഞ്ചിന്റെ ചൂട് നിയന്ത്രിച്ചു വെക്കും. അപ്പൊ ഈ ചൂട് നിയന്ത്രിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സംഭവം ഉണ്ട് വാട്ടർ പമ്പ് എന്ന് പറയും. ഈ കാണാവും, ഇത് എന്റെ കൈ ചൂണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് വാട്ടർ പമ്പ് ഉള്ളത്. ഈ വാട്ടർ പമ്പ് ഈ അവിടുന്ന് ഈ കൂളന്റ് എടുത്തു വെച്ച ശേഷം എഞ്ചിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഈ കൂളന്റ് എത്തിക്കും. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഒരു പരിധി കൂടുതൽ ചൂടാവാതെ നിലനിർത്തും. അപ്പോൾ ഈ എഞ്ചിൻ ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് കാണിച്ചു തരാം. അത് കാണിക്കുന്ന മീറ്ററാണ് ഇത്. ഇതിന്റെ ഈ പകുതിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നു എന്നുള്ളതാണ് അർത്ഥം. ആ വെട്ടിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് പോകണം, അല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റായി പരിപാടി ഏകദേശം തീരുമാനമാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചൂടായ സംഭവങ്ങൾ, ചൂടായ വെള്ളമുണ്ടല്ലോ, ചൂടായ കൂളന്റെ കുറെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവുള്ളല്ലോ, ചൂടാവുമല്ലേ. അപ്പോൾ ആ കൂളന്റിനെയും തണുപ്പിക്കണ്ടേ, ആ കൂളന്റിനെ തണുപ്പിക്കാനുള്ള ഒരു സാധനമാണിത് റേഡിയേറ്റർ. ഇതെന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, സംഭവമൊക്കെ സിമ്പിളാണ്, ഒന്നുമില്ല, നല്ല ചൂടായ കൂളന്റ് വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് വരും, റേഡിയേറ്ററിന്റെ മുകളിലേക്ക് വരും. ഈ റേഡിയേറ്ററിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ, ഇവിടെ കൂളിംഗ് ഫിൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫിൻസ് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, എനിക്ക് ഞാനൊന്ന് ഫ്ലാഷ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് കൂളിംഗ് ഫിൻസ് എന്നുള്ളത്. ഈ കൂളിംഗ് ഫിൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഇടവഴിയൊക്കെ, ഈ കൂളിംഗ് ഫിൻസ് വഴിയല്ല, ഇതിന്റെ ഇടവഴിയാണ് ട്യൂബ് ഇട്ടിരിക്കുന്നത്. ഈ ട്യൂബ് വഴി ഇങ്ങനെ വെള്ളം ഇറങ്ങി പോകുന്ന സമയത്ത് കൂടുതൽ ഏരിയ കൊടുക്കാൻ വേണ്ടി, അതായത് കൂടുതൽ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടിറങ്ങും, അതിനുവേണ്ടിയാണ് ഈ കൂളിംഗ് ഫിൻസ് കൊടുത്തിരിക്കുന്നത്. ആ കൂളിംഗ് ഫിൻസിന്റെ അവിടുന്ന് പെട്ടെന്ന് ചൂട് മാറാൻ വേണ്ടി ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്, അതാണത് റേഡിയേറ്റർ ഫാൻ. അപ്പം ഇത് ഇതിൻ്റെ അകത്ത് ചൂട് മാറുന്നതിനനുസരിച്ച് ഈ റേഡിയേറ്റർ ഫാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ഈ ചൂട് കുറച്ചുകൊണ്ടിരിക്കും, അതാണിത്. അപ്പോൾ ഏറ്റവും താഴത്തെ വെള്ളം ഈ അടിയിൽ ചെല്ലും, അത് പിന്നെയും എഞ്ചിനിലേക്ക് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും, ആ ലൈൻ വഴി പിന്നെയും എഞ്ചിനിലേക്ക് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വെള്ളത്തിനെ, ഈ കൂളന്റിനെ കറക്റ്റ് അളവിൽ നിലനിർത്താൻ വേണ്ടിയും കൂടെയാണ് ഈ കൂളൻ ടാങ്ക് എന്ന് പറയുന്ന സംഭവം കൊടുത്തിരിക്കുന്നത്. അതിനിവിടെ ഫുള്ള് ലോയ് കൊടുത്തിട്ടുണ്ട്. ആ ഫുള്ളിനും ലോയ്ക്കും ഇടയിലും, അതായത് നടുക്ക് നിർത്തണം, ഈ കൂളൻ ലെവൽ എപ്പോഴും നടുക്ക് നിൽക്കണം, അതിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റായി പണ്ണർ അടങ്ങും. പിന്നെ ഒരിക്കലും കൂളന്റ് ഉപയോഗിക്കേണ്ട സമയത്ത്, അതായത് ഈ മിശ്രിതം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വെള്ളം മാത്രം ഉപയോഗിക്കരുത്, അതൊരിക്കലും എഞ്ചിന് നല്ലൊരു കാര്യമല്ല. വെള്ളം മാത്രം ഉപയോഗിക്കരുത്, കൂളന്റും കൂടെ മിക്സ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. ഇതെന്ന് പറഞ്ഞാൽ വൈപ്പർ ടാങ്ക് ആണ്. വൈപ്പറിനകത്തേക്ക്, അതായത് വൈപ്പറിനോടെ വെള്ളം ചീറ്റത്തില്ലേ, അത് കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് ഇതേല് വെള്ളം ചീറ്റത്തില്ലേ, അത് വരുന്നത് ആ സ്ഥലത്തു നിന്നാണ് ആ വെള്ളം വരുന്നത്. അപ്പം അതാണ് വൈപ്പർ ടാങ്ക്. ഇത് ഹോണാണെന്ന് അറിയാമല്ലോ, ഇത് സസ്പെൻഷന്റെ മൂന്ന് ഭാഗമാണ് ഈ കാണുന്നത് സസ്പെൻഷൻ, അത് രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈപ്പറിന്റെ മോട്ടോർ, അതായത് വൈപ്പറിനെ ഇങ്ങനെ പോകാൻ സഹായിക്കുന്ന മോട്ടറാണ് ഇത്, അതാണ് വൈപ്പർ മോട്ടോർ. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇനി AC ഉള്ള വണ്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്,
അതാണ് ഇത്. അതിൻ്റെ പേരാണ് കംപ്രസർ. അപ്പോൾ എ സി കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതാണ് കംപ്രസർ, എ സിയുടെ കംപ്രസറാണ് ആ കാണുന്നത്. ഇനി റേഡിയേറ്ററിന്റെ ഫ്രണ്ടിൽ റേഡിയേറ്റർ പോലെ തന്നെ വേറൊരു സംഭവം കൂടെയുണ്ട്, അതും എ സിയുടെ ഭാഗമാണ്. അപ്പം അതിനെ കുറിച്ച് ഞാൻ എന്താണ് ഇപ്പൊ പറയാം, അത് നിങ്ങൾ കാണത്തില്ല, അതെന്താണ് ഞാനിപ്പോ പറയാത്തെന്ന് ചോദിച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ബ്രേക്കിന്റെ ആണ്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്, ബ്രേക്കിന്റെ അകത്തൊരു ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. ആ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിന്റെ അകത്തേക്കാണ് ഉറയ്ക്കുന്നത്, ഒഴിക്കുന്നത്. ഇതൊരിക്കലും ചുമ്മാ ഒന്നും തുറന്നു വിടരുത്, ചുമ്മാ ഇടയ്ക്കുന്ന സർഫസുമായിട്ട് വെറുതെ നിങ്ങൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ചെറുതായിട്ടൊരു ഇംപ്യൂരിറ്റിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു സർഫസ് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്കിങ്ങിനെ അത് ഈ എന്താണ് ലിക്വിഡിനെ മൊത്തം കണ്ടാമിനേറ്റ് ചെയ്തോളെ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്നും തുറന്നു നോക്കരുത്, ഇത് ആവശ്യമില്ല, അതെങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം അത് ബ്രേക്കിൻ്റെ അതായത് ബ്രേക്ക് ബൂസ്റ്റർ സെറ്റപ്പിൻ്റെ സംഭവമാണ് ഇത്. അയ്യോ, മെയിൻ ഒരു സാധനം ഞാൻ വിട്ടുപോയി, ഇതാണ് ഗിയർ ബോക്സ് കേട്ടോ. അതായത് എഞ്ചിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു സംഭവം കൂടെ കാണും, അതിൻ്റെ പേരാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അത് ഇത് ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്ന ആ കാണുന്നതാണ്, അതാണ് ഗിയർ ബോക്സ് സെറ്റപ്പ്. ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ക്ലച്ച് കാര്യങ്ങളൊക്കെ വരും, ആ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ അകത്തേക്കാണ് ക്ലച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഈ ക്ലച്ചിൻ്റെ ആണ് നിങ്ങൾ ഈ കാണുന്നത്, ഇതുണ്ടോ, ഇത് ക്ലച്ചിൻ്റെ ആണ്. അതായത് ഇത് ചവിട്ടുമ്പോഴാണ് ക്ലച്ച് ചവിട്ടുമ്പം ഇവിടെ ഇതിങ്ങനെ കിടന്നാനങ്ങും. ഓക്കെ, അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എഞ്ചിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ട്. എഞ്ചിൻ്റെ ഇൻലെറ്റ് അതായത് എഞ്ചിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്ന ഭാഗം അവിടെയാണ് വരുന്നത്. അതായത് ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയറും ഫ്യൂലും എല്ലാം കൂടെ വന്ന് കയറുന്ന ഭാഗവും എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് പൈപ്പിലേക്ക്, അതായത് നമ്മുടെ സൈലൻസറിലേക്ക് പോകുന്ന പൈപ്പ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. ഇത് നേരെ അങ്ങ് താഴെ വഴി ഉണ്ടോ, ആ പൈപ്പ് വഴി നേരെ എക്സോസ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു വണ്ടിക്കകത്തുള്ള അതായത് ഹുഡിനകത്തുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇനി ഒരു വണ്ടി കണ്ടാലും ഡൗട്ട് വരരുത്. അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടികൾ ഇറങ്ങുന്ന ഒരു വണ്ടിക്ക് മുകളിൽ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കവറും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഞാൻ ഈ കാണിച്ച പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇല്ലായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, നല്ല വൃത്തിയുള്ള കവർ വെച്ച് അവർ മൂടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങളുടെ വണ്ടിക്കും ഇതുപോലെ തന്നെയാണ് ബേസിക് കാര്യങ്ങളെല്ലാം പോകുന്നത്. പെട്രോൾ വണ്ടിക്ക് ആയാലും ഡീസൽ വണ്ടിക്ക് മാറ്റങ്ങളുണ്ട്, അത് ഞാൻ വേറൊരു വണ്ടി വെച്ച് വേണം പറഞ്ഞുതരാം. ഇത് പെട്രോൾ വണ്ടിയുടെ കാര്യങ്ങളാണ്, എന്നാലും ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ്, ഇപ്പൊ പെട്രോൾ വണ്ടിക്കും ഡീസൽ വണ്ടിക്കും ഒരു ടർബോ ചാർജർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ടർബോ ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റിന്റെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ വണ്ടി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ സംഭവം നിങ്ങൾ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടിക്ക് അത്യാവശ്യമായിട്ട് ഓടാൻ വേണ്ട മൂന്ന് കാര്യങ്ങൾ, അതായത് വായു, പിന്നെ തീ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ധനം. ഈ മൂന്ന് സംഭവങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് ആ അത്രയും സെറ്റപ്പുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറെ ഉപകരണങ്ങളാണ് ആ ബോണറ്റിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചാണ് ഇപ്പോൾ വണ്ടികൾക്ക് പിന്നെ കുറെ സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ആയിട്ട് മനസ്സിലാക്കുക. വണ്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് സംഭവം, ഈ മൂന്ന് കാര്യങ്ങളാണ് ആ ഹുഡിനടിയിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്റെ വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഹുഡിനടി കണ്ടു കഴിഞ്ഞാൽ അന്താളിപ്പ് വരരുത്, ഇതെന്താടാ അതെന്താടാ എന്നുള്ള അന്താളിപ്പ് വരരുത്. എപ്പോഴും എക്സോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള അതല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പോർട്ട് കണ്ടുപിടിക്കാനുള്ള പ്രധാന എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സൈലൻസറിലേക്ക് വരുന്ന വഴി നോക്കുക, അതായിരിക്കും ഔട്ട്ലെറ്റ് സൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒത്തിരി ഒത്തിരി വീഡിയോസ് ആയിട്ട് വീണ്ടും ഞാൻ വരുന്നവരേക്കും. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് രുദ്രഭാനു സൈനിങ് ഔട്ട് ഫ്രം വി ബ്ലോഗ്സ്.